ശ്രീ അസഫ് അലി, ഇപ്പോൾ കോടതിയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും തീരുമാനങ്ങളും ഒക്കെ അങ്ങ് കൃത്യമായി വീക്ഷിച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ചരിത്രത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഒരു നിയമയുദ്ധത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. ഇപ്പോൾ ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ നിന്ന് ഒരു സാവകാശമാണ് അനുവദിച്ചിട്ടിരിക്കുന്നത് ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കാൻ. പക്ഷേ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വി സിമാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും എന്നാണ് അറിയുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് വന്ന വിധി അങ്ങെങ്ങനെയാണ് കാണുന്നത്? ഈ വിധി വാദം തുടങ്ങി അവസാനം വരെ കോടതിയുടെ പരാമർശങ്ങളെല്ലാം ഈ കോടതിയെ സമീപിച്ച വൈസ് ചാൻസലർമാരുടെ വാദങ്ങളുടെ മുനയൊടുക്കുന്നതായിരുന്നു. കോടതി ചോദിച്ച വളരെ പരമപ്രധാനമായ ഒരു ചോദ്യമുണ്ട്, വൈസ് ചാൻസലർമാരെ നിയമിച്ചിരിക്കുന്ന ചാൻസലർക്ക് പിന്നെ എങ്ങനെ ഒരു തീരുമാനം മാറ്റാൻ പറ്റും? അപ്പോഴാണ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിലാണ് തെറ്റുപറ്റി എന്ന് ചാൻസലർക്ക് തോന്നിയാൽ അത് തിരുത്താൻ പാടില്ലെന്നാണോ അർത്ഥം എന്ന് ചോദിച്ചത്. അപ്പൊ സുപ്രീം കോടതിയുടെ വിധി, സാങ്കേതിക സർവകലാശാല വി സിയുടെ നിയമനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയിൽ വിശകലനം ചെയ്യാത്ത ഒരു വിഷയവുമില്ല ഈ നിയമനത്തെ സംബന്ധിച്ച്. ഭരണഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചാൻസലർക്കുള്ള പരമാധികാരത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ ഒരു പരസ്പരം റിപ്പക്റ്റന്റായി ഒരു നിയമം അനുസരിക്കുമ്പോൾ മറ്റേ നിയമം ലംഘിക്കപ്പെടുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അത് കേന്ദ്ര നിയമം തന്നെയാണെന്നുള്ളത് അടിസ്ഥാനപരമായ വിഷയം വരെ ഇന്ന് വാദത്തിനിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധി സംബന്ധിച്ച് വൈസ് ചാൻസലർമാർക്ക് തുടരാമെന്നുള്ളത് കൊണ്ട് വൈസ് ചാൻസലർമാർ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സുപ്രീം കോടതിയിൽ തന്നെ പോയി കഴിഞ്ഞാലും ഈ വിധിയിൽ വലിയൊരു വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലും സമാനമായ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ മറിച്ച് അനുകൂലമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഉത്തരവ് വി സിമാർക്ക് ലഭിക്കില്ല എന്നാണ് അങ്ങ് കരുതുന്നത്? ഇക്കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകളിലെ ഒരു തിടുക്കം മാത്രമാണോ ഇങ്ങനെ ഒരു വിധി വരാനുള്ള കാരണം? ഈ കോടതിയെ സമീപിച്ചതിന്റെ ഒരു സേവിംഗ് ഡിവൈസ് എന്ന നിലയിൽ ഗവൺമെന്റ് വൈസ് ചാൻസലർ, ഒന്നാമത് ഗവൺമെന്റും വൈസ് ചാൻസലറും ഇങ്ങനെ ഹാൻഡ് ഇൻ ഗ്ലോവ് ആവാൻ പാടില്ല. വൈസ് ചാൻസലർമാർ എന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്ന് പോലും പിടുത്തം വരാത്ത രീതിയിൽ സ്വതന്ത്രമായ പദവിയാണ്. ആ പദവി, ആ ഓട്ടോണമി മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഗവൺമെന്റും വൈസ് ചാൻസലർമാരും ഒത്തുകളിച്ച് കോടതിയെ സമീപിച്ച ഈ രീതി തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് കളങ്കമുണ്ടാക്കിയിരിക്കുകയാണ് സത്യത്തിൽ. ഇന്ന് കോടതി ഏറെ തവണ എടുത്തു പറഞ്ഞൊരു കാര്യം ശ്രീ അസഫ് അലി, ഇവിടെ രാഷ്ട്രീയം സംസാരിക്കരുത് എന്നാണ്. ഇത് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടൊരു നിയമ പ്രശ്നമാണ്. അവിടെ ആ കോടതിയിൽ പലതവണ ജഡ്ജിക്ക് ഇവിടെ രാഷ്ട്രീയം സംസാരിക്കരുത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെയാണ്? അതായത് ഇത് ഇത് രാഷ്ട്രീയവൽക്കരിച്ചിട്ടാണ്, രാഷ്ട്രീയ ലെൻസിൽ വെച്ചാണ് ഇത് കാണുന്നത്. മുഖ്യമന്ത്രി രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തന്നെ ഒരൊറ്റ ഒരാളെ തെരഞ്ഞെടുത്ത് കട്ടിയുള്ളൂ എന്നുള്ളത് പറഞ്ഞത് തന്നെ എന്തൊരു കാപണ്യമരമായ ഒരു പ്രസ്താവനയാണത്. ഒരൊറ്റ പാർട്ടിക്കാരനെ കിട്ടിയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. യോഗ്യതയുള്ള മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടായിരുന്നു? അവര് കോടതിയെ കൊണ്ടിന്ന് പറയിപ്പിച്ചതാണ്. വളരെ നിലവാരമില്ലാത്ത രാഷ്ട്രീയം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കലർത്തി അതിനെ നിയമയുദ്ധമാക്കി മാറ്റിയ സർക്കാരിന്റെയും വൈസ് ചാൻസലർമാരുടെയും സമീപനത്തിൽ മനം തൊന്നിട്ടാണ് കോടതി ആ കാര്യം പറയേണ്ടി വന്നത്. ഈ ഓരോ കേസും ഓരോന്നായി പരിഗണിക്കണം, സ്വാഭാവിക നീതിയുടെ നിഷേധമുണ്ടായി, തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കോടതിയുടെ മുൻപാകെ വി സിമാർ മുന്നോട്ട് വെച്ചത്. അത് കോടതി അപ്പാടെ പരിഗണിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഷോക്കോസ് നോട്ടീസ് കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് നൽകിയിരുന്നുവെങ്കിൽ, അത് എത്ര ചുരുങ്ങിയ സമയത്തേക്കാണ് എങ്കിൽ പോലും എങ്ങനെയായിരിക്കുമായിരുന്നു കോടതിയുടെ ഒരു തീരുമാനം? കോടതി നിരവധി തവണ കോടതി ഹർജിക്കാരെ ഓർമ്മിപ്പിച്ച ഒരു വിഷയമുണ്ടതില്ലേ? കാരണം ബേസിക്കലായ ഒരു ഇഷ്യൂലാണ് അവരെ യോഗ്യതയില്ല എന്ന് ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാനപരമായ യോഗ്യതയില്ലാത്ത വൈസ് ചാൻസലർമാർക്ക് ഈ സ്വാഭാവിക നീതിയുടെ വിഷയങ്ങളൊന്നും ഇവിടെ ഉത്ഭവിക്കുന്നില്ല. അടിസ്ഥാനപരമായി തന്നെ അവർക്ക് യോഗ്യതയില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിൽ. അപ്പൊ അതിനുശേഷം അവർക്ക് സാധാരണ ഒരു ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയെ പിരിച്ചുവിടുന്ന ഒരു വിഷയമല്ല ഇത്. മധ്യപ്രദേശിലെ വ്യാപം സ്കാമിനെ കുറിച്ച് കേട്ടില്ലേ നമ്മൾ? അതായത് എൻട്രൻസ് പരീക്ഷയിൽ പ്രോക്സി വരെ വെച്ച് മെഡിക്കൽ യോഗ്യതയില്ലാത്ത ആളുകൾ ഡോക്ടർമാരായിരിക്കുന്നു, അവര് സർജറി നടത്തുന്നു. അപ്പോൾ അവർക്ക് യോഗ്യതയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറ്റപത്രം കൊടുക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? ബേസിക് യോഗ്യതയില്ലാതെ അവർ സർജറി നടത്തുന്നു. അതുപോലെ തന്നെയാണ് ഈ വൈസ് ചാൻസലർക്ക് ആ സ്ഥാനം തയ്ക്കാൻ യോഗ്യതയില്ല എന്ന് സാങ്കേതിക സർവകലാശാലയുടെ വിധിയോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.
അപ്പൊ ഇനി അതിൽ കൂടുതൽ ഒരു കുറ്റപത്രം കൊടുക്കേണ്ട ഒരു വിഷയം അവിടെ ഉത്ഭവിക്കുന്നില്ല. അതിന്റെ അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി 2-3 തവണ ഹർജിക്കാരനോട് ചോദിച്ചത്, അടിസ്ഥാനപരമായി വൈസ് ചാൻസലർക്ക് സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്ന് ഇപ്പോഴും ചാൻസലർക്ക് സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിൽ തോന്നിയാൽ ചാൻസലർ മൗന പാലിച്ച് നിശബ്ദരായിരിക്കുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ പ്രവർത്തിച്ചതിൽ എന്താണ് ചോദിച്ചത്?